ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റ് വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, മനുഷ്യൻ പെട്ടെന്ന് വൃദ്ധനായി തീരുവാനിടയാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ്. മനുഷ്യനെ പെട്ടെന്ന് വൃദ്ധനാക്കി തീർക്കുന്ന ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഉണ്ട്. അക്കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായിട്ടൊരല്പസമയം ചെലവിടുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനലായ ക്രിയേറ്റ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ വേറൊരാൾക്ക് പ്രയോജനം ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പെടുത്തുക. നാം ആരും പെട്ടെന്ന് വൃദ്ധരായി പോകുവാൻ ആഗ്രഹിക്കുന്നവരല്ല. എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും നിത്യ യൗവനം നിലനിർത്തുവാൻ, ഊർജ്ജസ്വരത നിലനിർത്തുവാൻ, സൗന്ദര്യം നിലനിർത്തുവാൻ, ദീർഘായുസ് നിലനിർത്തുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ നിത്യ യൗവനയുക്തരായിരിക്കുവാൻ, ഊർജ്ജസ്വരരായിരിക്കുവാൻ, സൗന്ദര്യവാന്മാരും സൗന്ദര്യവതികളുമായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രായത്തെ ജീനുകൾ സ്വാധീനിക്കുന്നുണ്ട് എങ്കിലും ശരിയായ ജീവിത രീതിയിലൂടെ 110 വയസ്സുവരെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ മനുഷ്യന് കഴിയും. മനോനിലയാണ് വാർദ്ധക്യത്തെ വിളിച്ചു വരുത്തുന്നത്. ശരീരകോശങ്ങളുടെ ജീർണതയെ നിയന്ത്രിക്കുവാൻ മനസ്സിന് കഴിയും. അതുകൊണ്ട് മനസ്സിന് യുവത്വം നിലനിർത്തുവാൻ കഴിയണം. മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം. മനസ്സിനുള്ളിൽ സൗന്ദര്യ സങ്കല്പങ്ങൾ കൊണ്ട് നിറയണം. മനസ്സൊരിക്കലും നിരാശയ്ക്ക് അടിമപ്പെടുവാനോ നിരാശ കൊണ്ട് നിറയുവാനോ ഇടവരുത്തരുത്. മനസ്സെപ്പോഴും ഊർജ്ജസ്വലമായിരിക്കണം, കർമ്മനിരതമായിരിക്കണം. പ്രതീക്ഷകളും സ്വപ്നങ്ങളും നന്മകളും പ്രണയവും ആസ്വാദനവും കൊണ്ട് മനസ്സിനെ നിറയ്ക്കുകയും മനസ്സ് യൗവനയുക്തമാക്കി നിർത്തുവാനും സാധിക്കണം. ഇതിലൂടെ ഒരു പരിധിവരെ മനുഷ്യൻ്റെ പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള വാർദ്ധക്യത്തെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. വാർദ്ധക്യം മരണത്തിലേക്ക് നയിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. ക്യാൻസർ, BP, ന്യൂമോണിയ, ഹാർട്ട് അറ്റാക്ക്, സാംക്രമിക രോഗങ്ങൾ ഇവയൊക്കെയാണ് മരണം കൊണ്ടുവരുന്നത്. വാർദ്ധക്യം വന്നു എന്നതൊരിക്കലും മരണകാരണമാകാൻ സാധ്യതയില്ല എന്ന് തെളിയിക്കപ്പെടുന്നു. ആരോഗ്യമാണ് പ്രധാനം. ജീവിക്കാനൊരു കാരണമില്ലെങ്കിൽ പെട്ടെന്ന് വാർദ്ധക്യം വരും. ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് പിരിമുറുക്കം വർദ്ധിപ്പിക്കും. എല്ലാ സാഹചര്യങ്ങളിലും ജീവിക്കുവാൻ മനുഷ്യന് കഴിയണം. പരിമിതികളിലും ജീവിതത്തിൻ്റെ ചുരുങ്ങിയ അവസ്ഥകളിലും ഒറ്റപ്പെടലുകളിലും എല്ലാ അവസ്ഥകളിലും പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ മനുഷ്യൻ ശീലിക്കണം. നിത്യയൗവനം വാർത്ത് പെട്ടെന്ന് വയസ്സാകാതിരിക്കുവാൻ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതുണ്ട്. എല്ലാത്തിലും നന്മ കാണുക. എല്ലാ ദുഃഖങ്ങളിലും പ്രകാശത്തിൻ്റെ കിരണമുണ്ട്. ദുഃഖവും സന്തോഷവും ജീവിതത്തിൽ ഒരുപോലെ സ്വീകരിക്കുവാനും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ഞെരുക്കങ്ങളിലും ജീവിതത്തെ ആസ്വദിക്കുവാനും അതിൻ്റെ പിറകിലുള്ള ഉയർച്ചകളെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും മനുഷ്യജീവിതത്തെ പാകപ്പെടുത്തുന്ന, പക്വതയാർജിച്ച് മാറ്റുന്ന, അനുഭവ കരുത്തുള്ളതാക്കി മാറ്റുന്നവയാണ്. ആയതിനാൽ എല്ലാ ദുഃഖങ്ങളിലും ഒരു പ്രകാശത്തിൻ്റെ കിരണമുണ്ട്. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഇതിനെ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹം ജീവിതത്തിലെ ഒരു ദിവ്യ ഔഷധമാണ്. സ്നേഹം പങ്കിടുക. ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുവാൻ നമുക്ക് സാധിക്കുക. സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് ധാരാളമായി കൊടുക്കുവാൻ കഴിയുക. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കുക. ഈ ശീലങ്ങളൊക്കെ മനുഷ്യനെ, അവൻ്റെ ഹൃദയത്തെ ആനന്ദപുളകിതമാക്കുകയും യൗവനത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. ഭൂതകാലത്ത് വേട്ടയാടുന്ന പ്രശ്നങ്ങളെ മറന്നുകളയുക. ശരീരത്തിനും ബുദ്ധിക്കും വ്യായാമം കൊടുക്കുക. ശരീരത്തിനും ബുദ്ധിക്കും തീർച്ചയായിട്ടും നല്ല രീതിയിൽ വ്യായാമം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് യൗവനയുക്തമായ ജീവിതം നിലനിർത്തുവാൻ സാധിക്കും. ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുക. മനുഷ്യൻ്റെ വയസ്സ് കൂട്ടുന്ന ചില ഘടകങ്ങൾ ജീവിതത്തിലുണ്ട്. ഒറ്റയ്ക്കുള്ള ജീവിതം, ഇഷ്ടപ്പെടാത്ത ജോലി, അടിച്ചമർത്തുന്ന വികാരങ്ങൾ, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷിക്കുന്നത്, മദ്യപാനവും പുകവലിയും, വ്യായാമക്കുറവ്, നിരന്തരം ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യൽ, ആത്മനിന്ദ, നിഷേധാത്മകമായ നിലപാട്,
ആദിയും ഉറക്കവുമില്ലായ്മ, എല്ലാറ്റിനോടും വെറുപ്പുണ്ടാവുക, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതിരിക്കുക, ഈ കാര്യങ്ങൾ മനുഷ്യൻ്റെ വയസ്സ് വളരെ പെട്ടെന്ന് കൂട്ടുകയും അവനെ പടുവൃത്തതയിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവിത വഴികളിൽ നിന്നും മാറി നടക്കുകയും എല്ലാത്തിലും നന്മ കാണുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ശരീരത്തിനും ബുദ്ധിക്കും വ്യായാമം കൊടുക്കുവാനും നല്ല ഭക്ഷണശീലങ്ങൾ ക്രമീകരിക്കുവാനും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുവാനും ഹൃദയം നിറയെ ശാന്തതയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു നല്ല മനോഹരമായ ജീവിതം പങ്കിടുവാനും ഊർജ്ജസ്വലതയോടെ ജീവിതത്തിൽ മുന്നേറുവാനും നിത്യയൗവനയുക്തമായിരിക്കുവാനും നിരാശകളെ ഇല്ലാണ്ടാക്കാനും നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറു ചിന്തയെ ഞാനിവിടെ വിരാമമിടുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.